പ്പെട്ട കൂട്ടുകാരെ നമസ്കാരം കുട്ടികൾക്കെല്ലാവർക്കും ഗണിത ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളുടെ ഗണിത അധ്യാപകർക്ക് അയച്ചു കൊടുത്തില്ലേ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് നമുക്കൊരു പുതിയ ശ്രേണി പരിചയപ്പെടാം സ്ക്രീനിലേക്ക് നോക്കൂ പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തി നാല് എന്ന ക്രമത്തിൽ പോകുന്ന ഈ ശ്രേണിയുടെ അടുത്ത രണ്ട് പദങ്ങൾ ഏതെല്ലാമാണ് ആ എന്താ പറഞ്ഞത് അടുത്ത രണ്ട് പദങ്ങൾ കിട്ടിയോ ആ വെരി ഗുഡ് ആ നാസിഫ് പറയൂ ആ ഞ്ച് അൻപത്തി ആറ് ഓക്കെ ഈ ശ്രേണി ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ നൂറ് കിട്ടുമോ ഒന്ന് എല്ലാവരും നോട്ട് പുസ്തകത്തിലൊന്ന് എഴുതി നോക്കൂ ആ എന്താ എഴുതിയോ എന്താ നൂറ് കിട്ടുന്നുണ്ടോ എന്താണ് ആസിഫ പറയൂ ആ നൂറ് വരുന്നുണ്ട് അല്ലേ അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ ഈ ക്രമത്തിൽ ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ആയിരം കിട്ടുമോ എന്താ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേ ആയിരം വരെ എഴുതി കണ്ടുപിടിക്കുക വളരെ പ്രയാസകരമാണ് അല്ലേ ആ എന്നാൽ നമുക്ക് എഴുതി കണ്ടുപിടിക്കാതെ ഇതിൻ്റെ പ്രത്യേകതകളൊന്നു നോക്കിയാലോ എന്താണ് ഇതിൻ്റെ പ്രത്യേകത ആ എന്താ പറഞ്ഞത് പന്ത്രണ്ടിൽ തുടങ്ങുന്നതാണ് അല്ലേ ആ രണ്ടാമത്തെ പ്രത്യേകത എന്താ പറഞ്ഞത് പതിനൊന്ന് കൂട്ടിക്കൂട്ടി വരുന്ന പാറ്റേൺ ആണ് പന്ത്രണ്ടിനോട് പതിനൊന്ന് കൂട്ടിയാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്നിനോട് പതിനൊന്ന് കൂട്ടിയാൽ മുപ്പത്തിനാല് മുപ്പത്തിനാലിനോട് പതിനൊന്ന് കൂട്ടിയാൽ നാൽപ്പത്തിയഞ്ച് എന്ന ക്രമത്തിൽ പോകുന്ന പാറ്റേൺ ആണ് അങ്ങനെയെങ്കിൽ ഈ പാറ്റേണിൽ ആയിരം വരുമോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം ഈ പാറ്റേണിൻ്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കിയാലോ ആ എങ്ങനെ നമുക്ക് കണ്ടെത്താം പന്ത്രണ്ടിനെ നമുക്ക് പതിനൊന്നിനോട് ബന്ധപ്പെടുത്തി എഴുതാമല്ലോ പതിനൊന്നിൻ്റെ പാറ്റേൺ ആണ് എന്ന് നമ്മൾ കണ്ടെത്തി അങ്ങനെയെങ്കിൽ പന്ത്രണ്ടിന് നമുക്ക് പതിനൊന്ന് പ്ലസ് ഒന്ന് എന്നെഴുതാം ഇരുപത്തി മൂന്നിന് ഇരുപത്തിരണ്ട് പ്ലസ് ഒന്ന് എന്നെഴുതാം മുപ്പത്തിനാലിന് നമുക്ക് മുപ്പത്തിമൂന്ന് പ്ലസ് ഒന്ന് എന്നിങ്ങനെ ക്രമത്തിലെഴുതാം അങ്ങനെയെങ്കിൽ ഇരുപത്തിരണ്ട് പ്ലസ് ഒന്ന് എന്നത് പതിനൊന്ന് ഇൻറ്റു രണ്ട് പ്ലസ് ഒന്ന് അല്ലേ അതുപോലെ മുപ്പത്തി നാലോ എന്താ പറഞ്ഞത് ആ പതിനൊന്ന് ഇൻറ്റു മൂന്ന് പ്ലസ് ഒന്ന് അങ്ങനെയെങ്കിൽ ഈ ക്രമം ഇങ്ങനെ തുടരുന്നുവെങ്കിൽ ഇതിൻ്റെ ബീജഗണിത രൂപം എങ്ങനെയായിരിക്കും ആ എന്താ പറഞ്ഞത് പതിനൊന്ന് ഇൻറ്റു എൻ പ്ലസ് വൺ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്ന് പതിനൊന്ന് ഇൻറ്റു ഒന്ന് പ്ലസ് ഒന്ന് രണ്ടാമത്തെ സംഖ്യ പതിനൊന്ന് ഇൻറ്റു രണ്ട് പ്ലസ് ഒന്ന് മൂന്നാമത്തെ സംഖ്യ പതിനൊന്ന് ഇൻറ്റു മൂന്ന് പ്ലസ് ഒന്ന് എന്ന ക്രമം തുടരുന്നു പോകുന്നു അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ബീജഘടിതം എന്ന് പറയുന്നത് പതിനൊന്ന് ഇൻറ്റു എൻ പ്ലസ് വൺ ആയിരിക്കും അഥവാ പതിനൊന്ന് എൻ പ്ലസ് ഒന്ന് അങ്ങനെയെങ്കിൽ ഈ ശ്രേണിയുടെ പ്രത്യേകത നമുക്കൊന്ന് നോക്കൂ ആ പതിനൊന്ന് എൻ പ്ലസ് ഒന്ന് എന്നാണ് ഇതിൻ്റെ പൊതുരൂപം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഈ ശ്രേണിയിൽ ആയിരം വരുമോ എന്ന് അപ്പോൾ എങ്ങനെ കണ്ടെത്താം ആ ഇത് പതിനൊന്നിൻ്റെ ശ്രേണിയോട് ഒന്ന് പതിനൊന്ന് എന്ന സംഖ്യയോട് ഒന്ന് കൂട്ടിയതാണ് പതിനൊന്നിൻ്റെ ഗുണിതത്തിനോട് ഒന്ന് കൂട്ടിയതാണല്ലേ അപ്പോൾ നമുക്കൊരു കണ്ടെത്തലെത്താം ഈ ശ്രേണിയിലുള്ള സംഖ്യകളെല്ലാം പതിനൊന്നിൻ്റെ ഗുണിതത്തിനോട് ഒന്ന് കൂട്ടിയതാണ് അവൾ പതിനൊന്നിൻ്റെ ഗുണിതത്തിനോട് ഒന്ന് കൂട്ടിയ സംഖ്യകളെല്ലാം തന്നെ ഈ ശ്രേണിയിൽ ഉൾപ്പെടും അത് നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാലോ എങ്ങനെ പറയാം ആ ഈ ശ്രേണിയിലുള്ള സംഖ്യകളെയെല്ലാം പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്നവയാണ് അഥവാ ശിഷ്ടം ഒന്ന് വരുന്ന എല്ലാ സംഖ്യകളും ഈ ശ്രേണിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പം അങ്ങനെയെങ്കിൽ ആയിരം വരുമോ എന്ന് നമുക്ക് ആയിരത്തിന് പതിനൊന്ന് കൊണ്ട് ഹരിച്ചു നോക്കിയാൽ പോരെ ആയിരത്തിന് പതിനൊന്ന് കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിയേ അപ്പം എല്ലാ കൂട്ടുകാരും ചെയ്തു കഴിഞ്ഞല്ലോ എന്താ ആയിരത്തിന് പതിനൊന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടമായി കിട്ടിയത് എത്രയാണ് ആ എത്രയാണ് കിട്ടിയത് പത്താണ് കിട്ടിയത് അല്ലേ ആയിരത്തിന് പതിനൊന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം വരുന്നത് പത്താണ് അതുകൊണ്ട് തന്നെ ഈ പാറ്റേണിൽ ആയിരം ഉൾപ്പെടുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ശിഷ്ടം ഒന്ന് വരുന്ന സംഖ്യകൾ മാത്രമാണ് ഈ പാറ്റേണിൽ ഉൾപ്പെടുന്നത് ഇനി നമുക്ക് ഈ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കൂ പന്ത്രണ്ടിൽ നിന്ന് തുടങ്ങുന്നതിന് പകരം ഈ പാറ്റേൺ തുടങ്ങിയിരിക്കുന്നത് ഇരുപത്തി ഒന്നിൽ നിന്നാണ് ആ പാറ്റേണിലെ സംഖ്യകൾ നോക്കൂ ഇരുപത്തിയൊന്ന് മുപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് എന്നിങ്ങനെ പോകുന്ന പാറ്റേൺ ആണ് എന്താണ് ഈ പാറ്റേണിൻ്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നാമത്തെ സംഖ്യയോട് പതിനൊന്ന് കൂട്ടിക്കൂട്ടി വരുന്ന മറ്റൊരു പാറ്റേൺ ആണ് ഇത് അങ്ങനെയെങ്കിൽ ഈ പാറ്റേണിൻ്റെ ബീജഗണിത രൂപം എങ്ങനെയായിരിക്കും ഇരുപത്തിയൊന്നിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം പതിനൊന്നിൻ്റെ ക്രമമായി എഴുതുമ്പോൾ ഇരുപത്തിയൊന്നിന് പതിനൊന്ന് പ്ലസ് പത്ത് എന്നെഴുതാം മുപ്പത്തിരണ്ടിന് ഇരുപത്തിരണ്ട് പ്ലസ് പത്ത് നാൽപ്പത്തി മൂന്നിന് മുപ്പത്തിമൂന്ന് പ്ലസ് പത്ത് എന്നീ ക്രമത്തിൽ എഴുതാവുന്നതാണ് നേരത്തെ വിശകലനം ചെയ്ത പോലെ തന്നെ പതിനൊന്നിന്റെ ഗുണിതത്തിനോട് പത്ത് കൂട്ടിയ ഒരു പാറ്റേൺ ആണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതിൻ്റെ പൊതുരൂപം എന്ന് പറയുന്നത് എന്താണ് ആ പതിനൊന്ന് എൻ പ്ലസ് പത്ത് എന്നതാണ് കുട്ടികളെ ഇവിടെ നോക്കൂ നമ്മൾ തയ്യാറാക്കിയ രണ്ട് പാറ്റേണുകളിലെ സംഖ്യകളെയും ക്രമത്തിലെഴുതിയിരിക്കുന്നത് നോക്കൂ പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് എന്ന ക്രമത്തിലുള്ള പാറ്റേണിൻ്റെ തൊട്ട് താഴെ ഇരുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് എന്ന ക്രമത്തിൽ സംഖ്യകൾ എഴുതിയിട്ടുണ്ട് ഈ രണ്ട് പാറ്റേണിലെയും സംഖ്യകളെ ക്രമത്തിലൊന്ന് കൂട്ടി നോക്കൂ പന്ത്രണ്ടിനോട് ഇരുപത്തിയൊന്ന് കൂട്ടുന്നു അതേ ക്രമത്തിൽ മറ്റു സംഖ്യകളും ഒന്ന് കൂട്ടി നോക്കുക ആ എന്തെല്ലാം ഉത്തരങ്ങളാണ് കിട്ടിയത് ആ എന്താണ് ഉത്തരം കിട്ടിയത് ഒന്നാമത് പന്ത്രണ്ട് പ്ലസ് ഇരുപത്തി ഒന്ന് മുപ്പത്തി മൂന്ന് രണ്ടാമത് ഇരുപത്തി മൂന്ന് പ്ലസ് മുപ്പത്തിരണ്ട് സമം അൻപത്തി അഞ്ച് മൂന്നാമത് മുപ്പത്തിനാല് പ്ലസ് നാൽപ്പത്തി മൂന്ന് സമം എഴുപത്തിയേഴ് ഇങ്ങനെ ക്രമത്തിലാണ് പോകുന്നത് തുകകൾക്ക് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് തോന്നിയോ ആ എന്താ പറഞ്ഞുവല്ലോ തുകകളെല്ലാം ആ സംഖ്യകൾ ആവർത്തിച്ച് വരുന്നതാണ് അങ്ങനെയാണോ തൊട്ടടുത്ത സംഖ്യകളും ഒന്ന് കൂട്ടി നോക്കൂ ആ മുഴുവനായും ആവർത്തിക്കുന്നുണ്ടോ അവിടെ ആവർത്തിച്ചാണോ വന്നത് അപ്പോൾ ആ പ്രത്യേകത ശരിയല്ല മറ്റ് എന്ത് പ്രത്യേകതയാണ് അപ്പോൾ ഇതിനുള്ളത് ആ ആരോ പറഞ്ഞുവല്ലോ ആ സംഖ്യകളുടെ തുകകളെല്ലാം പതിനൊന്നിൻ്റെ ഗുണിതങ്ങളാണ് വെരി ഗുഡ് അപ്പോൾ ഈ പാറ്റേണിൻ്റെ പൊതുവായ പ്രത്യേകത പതിനൊന്നിൻ്റെ ഗുണിതമാണ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ആദ്യത്തെ പാറ്റേണിൻ്റെ ബീജഗണിത രൂപം പതിനൊന്ന് എൻ പ്ലസ് ഒന്നും രണ്ടാമത്തെ പാറ്റേണിൻ്റെ ബീജഗണിത രൂപം പതിനൊന്ന് എൻ പ്ലസ് പത്തുമാണ് അവ തമ്മിൽ കൂട്ടി നോക്കുമ്പോഴും ഈ പ്രത്യേകത വരുന്നുണ്ടോ എന്ന് നോക്കാം പതിനൊന്ന് എൻ പ്ലസ് വൺ പ്ലസ് പതിനൊന്ന് എൻ പ്ലസ് ടെൻ അപ്പോൾ ആ കൂട്ടി നോക്കുമ്പോൾ പതിനൊന്ന് എന്നും പതിനൊന്ന് എന്നും കൂട്ടി നോക്കുമ്പോൾ എന്ത് കിട്ടുന്നു ആ എന്താ കിട്ടിയത് ഇരുപത്തിരണ്ട് എൻ പ്ലസ് പത്തും ഒന്നും കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു പതിനൊന്ന് അപ്പോൾ ഈ ബീജഗണിത രൂപത്തിൻ്റെ തുക ഇരുപത്തിരണ്ട് എൻ പ്ലസ് പതിനൊന്ന് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം പതിനൊന്ന് ഇൻറ്റു രണ്ട് എൻ പ്ലസ് ഒന്ന് എന്ന് എഴുതാം അപ്പോൾ ഇതിൽ നിന്നും പതിനൊന്നിൻ്റെ ഒരു ഗുണിതമാണ് എന്ന് എല്ലായ്പ്പോഴും ഗുഗ ഗുണിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കുട്ടികളെ അപ്പോൾ നമ്മൾ രണ്ട് പാറ്റേണുകൾ വിശകലനം ചെയ്ത് അതിൻ്റെ ബീജഗണിത വാചകം രൂപീകരിച്ചുവല്ലോ ഇനി നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള നൂറ്റി അറുപത്തി ഏഴാമത്തെ പേജിൽ മൂന്ന് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് പ്രവർത്തനങ്ങളും ഇതുപോലെ ചെയ്ത് നിങ്ങളുടെ ഗണിത അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം കുട്ടികളെ ബോർഡിലേക്ക് നോക്കൂ നേരത്തെ തയ്യാറാക്കിയതുപോലെ എല്ലാ രണ്ടക്ക സംഖ്യകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാറ്റേണാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ വരിയിലേക്ക് നോക്കൂ പത്ത് ഇരുപത് മുപ്പത് എന്നീ ക്രമത്തിൽ പോകുന്നു അതിൻ്റെ ബീജഗണിതം എന്തായിരിക്കും ആ പത്ത് കൂട്ടി പോകുന്ന ക്രമമാണ് അപ്പോൾ അതിൻ്റെ ബീജഗണിതം പത്ത് എൻ ആണ് രണ്ടാമത്തെ പാറ്റേൺ നോക്കൂ രണ്ടാമത്തെ വരിയുടെ പ്രത്യേകത എന്താണ് ആ ആദ്യത്തെ സംഖ്യയോട് പത്ത് കൂട്ടി പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ ബീജഗണിതം പത്ത് എൻ പ്ലസ് ഒന്ന് എന്നതാണ് പതിനൊന്നിന് നമുക്ക് പത്ത് പ്ലസ് ഒന്ന് എന്നെഴുതാം ഇരുപത്തിയൊന്നിന് നമുക്ക് പത്ത് ഇൻറ്റു രണ്ട് പ്ലസ് ഒന്ന് എന്ന് എഴുതാം ആ ക്രമത്തിൽ എഴുതുമ്പോൾ അതിൻ്റെ ബീജഗണിതം പത്ത് എൻ പ്ലസ് ഒന്നാണ് അതുപോലെ ഓരോ വരിയിലും ബീജഗണിതം പത്ത് എൻ പ്ലസ് രണ്ട് പത്ത് എൻ പ്ലസ് മൂന്ന് എന്ന ക്രമത്തിൽ നമുക്ക് പത്ത് എൻ പ്ലസ് ഒമ്പത് എന്ന ക്രമത്തിൽ എഴുതാം ഈ ബീജഗണിത രൂപത്തിൽ എല്ലാതിലും എന്നിന് പകരം ഒന്ന് രണ്ട് തുടങ്ങി ഒമ്പത് വരെയുള്ള സംഖ്യകൾ നൽകുമ്പോൾ എല്ലാ രണ്ടക്ക സംഖ്യകളും നമുക്ക് ലഭിക്കുന്നു അപ്പോൾ നമുക്ക് എല്ലാ രണ്ടക്ക സംഖ്യകളുടെയും പൊതുരൂപം എന്ന് പറയുന്നത് പത്ത് എൻ പ്ലസ് വൺ ടു ത്രീ എന്ന മാറ്റമുള്ള സംഖ്യക്ക് പകരം അക്ഷരം നൽകുമ്പോൾ പത്ത് എൻ പ്ലസ് എം എന്ന രൂപത്തിൽ എല്ലാ രണ്ടക്ക സംഖ്യകളെയും നമുക്ക് എഴുതാവുന്നതാണ് രണ്ടക്ക സംഖ്യകളുടെ പൊതുരൂപമാണ് പത്ത് എൻ പ്ലസ് എം എന്നിനും എമ്മിനും വ്യത്യസ്ത വിലകൾ നൽകുമ്പോൾ നമുക്ക് എല്ലാ രണ്ടക്ക സംഖ്യകളും കിട്ടുന്നതായിരിക്കും എൻ ഒന്ന് എം രണ്ട് എന്നെടുത്തു നോക്കൂ പത്ത് ഇൻറ്റു ഒന്ന് പ്ലസ് രണ്ട് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് എന്ന് കിട്ടുന്നു ഇതുപോലെ എന്നിനും എമ്മിനും വ്യത്യസ്ത വിലകൾ നൽകി എല്ലാ രണ്ടക്ക സംഖ്യകളും നമുക്ക് കണ്ടെത്താവുന്നതാണ് അപ്പോൾ കുട്ടികളെ രണ്ടക്ക സംഖ്യകളുടെ പൊതുരൂപമാണ് നമ്മൾ ചർച്ച ചെയ്തത് പത്ത് എൻ പ്ലസ് എം എന്നതാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നിൻ്റെ വിലയും എമ്മിൻ്റെ വിലയും ഏതു വരെയാകാം എന്നിൻ്റെ വില ഒന്ന് മുതൽ ഒമ്പത് വരെയും എമ്മിൻ്റെ വില പൂജ്യം മുതൽ ഒമ്പത് വരെയും ആയിരിക്കണം എന്നിരുന്നാൽ മാത്രമേ നമുക്ക് രണ്ടക്ക രണ്ടക്കസംഖ്യകൾ ആവുകയുള്ളൂ എമ്മിൻ്റെ വില ഒമ്പതിന് മുകളിൽ പോയാലും എന്നിൻ്റെ വില ഒമ്പതിന് മുകളിൽ പോയാലും രണ്ടക്ക സംഖ്യയിൻ്റെ അപ്പുറം പോകുന്നതാണ് കുട്ടികളെ ഏതെങ്കിലും ഒരു രണ്ടക്ക സംഖ്യ പറയൂ ആ എന്താ പറഞ്ഞത് നാൽപ്പത്തി മൂന്ന് ആ രണ്ടക്ക സംഖ്യ ഒന്ന് തിരിച്ചു പറയൂ നാൽപ്പത്തി മൂന്നിനെ തിരിച്ചു പറഞ്ഞാൽ എന്തായിരിക്കും മുപ്പത്തി നാല് അവ ഒന്ന് കൂട്ടി നോക്കൂ നാൽപ്പത്തി മൂന്നും മുപ്പത്തിനാലും നോക്കി എന്താ കിട്ടിയത് എഴുപത്തി ഏഴ് ഇതുപോലെ ഏതാനും ചില രണ്ടക്ക സംഖ്യകൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതി അവ തിരിച്ചെഴുതി അവയുടെ തുക ഒന്ന് കണ്ടെത്തി അതിൻ്റെ പ്രത്യേകത ഒന്ന് പറയൂ എല്ലാവരും മൂന്നോ നാലോ സെറ്റ് സംഖ്യകൾ എഴുതിയല്ലേ എന്താ പ്രത്യേകത ആ എന്താ പറഞ്ഞത് എല്ലാ സംഖ്യകളും ആവർത്തിച്ചു വരുന്നുണ്ട് എന്ന് അല്ലേ എല്ലാവർക്കും അങ്ങനെയാണോ അല്ല ആ ഒന്ന് രണ്ട് പേർക്ക് ഒന്ന് രണ്ട് സംഖ്യകൾ ആവർത്തിച്ചു വരുന്ന തുക കിട്ടിയിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായും അത് ശരിയല്ല നൂറ്റി പത്ത് തുകയായി വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താണ് തുകകളെല്ലാം ആ എന്താ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തുകകളെല്ലാം പതിനൊന്നിൻ്റെ ഗുണിതമാണ് പതിനൊന്നിൻ്റെ ഗുണിതമാണ് ഇത് നമുക്ക് എല്ലായ്പ്പോഴും ശരിയാണോ എന്ന് ബീജഗണിതം ഉപയോഗിച്ച് പരിശോധിച്ച് നോക്കിയാലോ രണ്ടക്ക സംഖ്യകളുടെ പൊതുരൂപം പത്ത് എം പ്ലസ് എൻ ആണ് അങ്ങനെയെങ്കിൽ അത് തിരിച്ചെഴുതിയാൽ എന്തു കിട്ടും പത്ത് എം പ്ലസ് എൻ തിരിച്ചെഴുതിയാൽ പത്ത് എൻ പ്ലസ് എം പത്ത് എം പ്ലസ് എന്നും പത്ത് എൻ പ്ലസ് എമ്മും കൂട്ടി നോക്കിയാലോ പത്ത് എം പ്ലസ് എം പ്ലസ് പത്ത് എൻ പ്ലസ് എൻ എന്തുവരും ആ പതിനൊന്ന് എം പ്ലസ് പതിനൊന്ന് എൻ പതിനൊന്ന് എം പ്ലസ് പതിനൊന്ന് എൻിന് പതിനൊന്ന് ഇൻറ്റു എം പ്ലസ് എൻ എന്ന് എഴുതാവുന്നതാണ് അപ്പോൾ പതിനൊന്നിൻ്റെ ഒരു ഗുണിതമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് ഇതുപോലെ കുട്ടികളെ നിങ്ങൾ ഒരു രണ്ടക്ക സംഖ്യ എഴുതൂ അത് തിരിച്ചെഴുതൂ തിരിച്ചെഴുതിയതിനു ശേഷം വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചു നോക്കൂ ആ എന്തെങ്കിലും ഉത്തരത്തിന് പ്രത്യേകതയുണ്ടോ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചപ്പോൾ കിട്ടിയ ഉത്തരത്തിനെല്ലാം എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്ക് കിട്ടിയത് ആ എന്താ പറഞ്ഞത് ആ ഉത്തരങ്ങളെല്ലാം ഒമ്പതിൻ്റെ ഗുണിതങ്ങളാണ് ഇത് നമുക്കൊന്ന് ബീജഗണിതം ഉപയോഗിച്ച് നോക്കിയാലോ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടക്ക സംഖ്യയുടെ പൊതുരൂപം പത്ത് എം പ്ലസ് എൻ എന്നതാണ് അത് തിരിച്ചെഴുതിയാൽ പത്ത് എൻ പ്ലസ് എം പത്ത് എം പ്ലസ് എൻ്റെ നിന്നും പത്ത് എൻ പ്ലസ് എം കുറച്ച് നോക്കൂ എന്ത് കിട്ടുന്നു പത്ത് എമ്മിൽ നിന്ന് എം കുറച്ചാൽ ഒമ്പത് എം ഇനി നമുക്ക് എന്നിൽ നിന്ന് പത്ത് എൻ ആണ് കുറയ്ക്കേണ്ടത് എന്നിൽ നിന്ന് പത്ത് എൻ കുറച്ചാൽ കുറയ്ക്കണം ഒമ്പത് എൻ അപ്പോൾ ഒമ്പത് എം മൈനസ് ഒമ്പത് എൻ എന്ന് കിട്ടുന്നു അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നു ഒമ്പത് ഇൻറ്റു എം മൈനസ് എൻ അഥവാ ഒമ്പതിൻ്റെ ഒരു ഗുണിതമായി എഴുതാൻ പറ്റുന്നു കുട്ടികളെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട് രണ്ടക്ക സംഖ്യകളുടെ പൊതുരൂപത്തോടൊപ്പം തന്നെ മൂന്നക്ക സംഖ്യകളുടെ പൊതുരൂപവും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് അത്തരം പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗണിത അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക പ്രിയപ്പെട്ട കുട്ടികളെ ബീജഗണിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുവല്ലോ നമുക്കൊരു മാജിക് ആയാലോ നിങ്ങളൊരു സംഖ്യ വിചാരിക്കൂ ആ സംഖ്യയോട് രണ്ട് കൂട്ടൂ കിട്ടിയ ഉത്തരത്തിനെ രണ്ട് കൊണ്ട് ഗുണിക്കുക ഒരു ഉത്തരം കിട്ടിയില്ലേ അതിനോട് മൂന്ന് കൂട്ടുക ആ ഉത്തരത്തിൽ നിന്നും നിങ്ങൾ ആദ്യം വിചാരിച്ച സംഖ്യ കുറക്കൂ കിട്ടിയ ഉത്തരത്തിനോട് അഞ്ച് കൂട്ടുക ആ കിട്ടിയ ഉത്തരത്തിൽ നിന്നും നിങ്ങൾ ആദ്യം വിചാരിച്ച സംഖ്യ വീണ്ടും കുറക്കുക ഇപ്പൊ കൂട്ടുകാർക്കെല്ലാം ഒരു സംഖ്യ കിട്ടിയില്ലേ നിങ്ങൾ വിചാരിച്ച സംഖ്യ ഞാൻ പറയട്ടെ ആസിഫ് വിചാരിച്ച സംഖ്യ പന്ത്രണ്ടല്ലേ ഇതുപോലെ ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് ബീജഗണിതം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളുണ്ട് കുട്ടികളെ ഇതോടുകൂടി സംഖ്യകളും ബീജഗണിതവും നമ്പേഴ്സൺ ഓൾ ജിബ്ര എന്ന ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു നോക്കുക അതിൽ നിങ്ങൾക്ക് നൽകിയ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ ഗണിത അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമസ്കാരം